എന്തു പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി എന്താ കാണിച്ചു തരാൻ പോകുന്നത്? കടലവട. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ആവശ്യത്തിൽ അധികരിക്കുന്ന ഒരു സാധനമാണ് ഈ കടല. ആരുടെ വീട്ടിലും ചോദിച്ചാലും ഉണ്ടാകും ഒരുപാട് കടല. എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഒരുപാട് കടല ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ കടലക്കറിയും കടല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും, അപ്പോൾ വടയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതിപ്പോൾ ഇത്ര ടേസ്റ്റ് ആയിരിക്കുമോ, ഇതിൻ്റെ തോലെന്ത് ചെയ്യും, ഇത് വേവിച്ചിട്ടാണോ എന്ന് ഒരുപാട് ഡൗട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 4-5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ സാധാരണ പരിപ്പ് വടയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി, പച്ചമുളക്, കറി വേണമെങ്കിൽ വറ്റൽമുളക് ആക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ സൗകര്യത്തിനനുസരിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഈ കടലേനൊന്നും കൂടി ജസ്റ്റ് പൊട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ നന്നായിട്ട് അരയണ്ട, പരിപ്പ് വടയുടെയൊക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ഒന്നും കൂടി ചതച്ചെടുക്കുക. എന്നാൽ ഒന്ന് ആ വട നമ്മൾ പിടിക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്ന ആ ഒരു തരത്തിലാവും വേണം, നല്ല അരയും വേണ്ട, ആ ഒരു പാകത്തിന് അരച്ചെടുക്കുക. അപ്പം ഞാൻ എന്താ കടലേന ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, ഉള്ളിയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യുക. പിന്നെ മഞ്ഞപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒരു നുള്ളു ചേർക്കുക. പിന്നെ ഉപ്പ്, കായംപൊടി ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ചേർക്കുക. വറ്റൽമുളക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ വല്ലാണ്ട വേണ്ട, എരിവൊക്കെ നിങ്ങളുടെ കറക്റ്റ് ഭാഗത്തിനിടുക. കായംപൊടി ഒരു നുള്ളു മതി ഒരു മണത്തിന്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണ് നോർമലി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ മീനു എന്നോട് ഇതുപോലെ ചേച്ചി ഉണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വിട്ടത് ഇത്ര ടേസ്റ്റി ആയിരിക്കുമോ എന്നൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയിട്ട്, ഞാൻ പരിപ്പ് വട അന്നുണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉരുട്ടിയിട്ട് നടുവിൽ വെച്ച് അടുത്ത കൈ കൊണ്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലുള്ള വട കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതാ ഞാൻ എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ബാക്കിയും കൂടിയും ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൈഡ് നന്നായിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിടുക, അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ആയതിനു ശേഷം മറിച്ചിട്ടു വാങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി കടലവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടലയൊന്നും വെറുതെ വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ആ തോലൊക്കെ കാരണം ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും വിചാരിക്കണം, നല്ല ടേസ്റ്റാണ് ഇതിന്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പോൾ ഈ കടല ഒരുപാട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.